Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wa la aakibatu lil muttaqeen. Wa sallallahu ala seyyidina Muhammadin wa alihi wa sahbihi ajma'in. Amma ba'd. Bahumanamulla vidyarthikale. Nammal vishuddha Qur'anile 114 suratukale suratukalude perukale baithi roopathil suratul qadr vere padichu. Inshallah innu suratul quraish vere padikkum. ഇനി രണ്ടുപേരെ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് രണ്ടുപേരെ എടുത്താൽ രണ്ടുപേര് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായി പഠിക്കുക. കഴിഞ്ഞ ഭാഗം ഒരാവർത്തി പാടി നോക്കിയതിന് ശേഷം രണ്ടുപേര് നമുക്ക് പുതിയതായി പഠിക്കാം. فابك آنس مان أعرى أنت ويون يورع عبرى هجنا إسرى كهمرتها أنبيا هجم أنو فر شعرى نم قس أن رملك سج أحدا سبفا ياسين صاصا زمرى غافر فصل شورى ذخرف دخجا أحقا محفة هجرى قاف الزاري تونج قمرا رحمن واقي أحد مجحشرا ممصف جم تغتل تحمل قلم حامع نوج مدسرا وقيا إنسان مرسل عما ناضي عبس قوير فترة طفف شك بروج طارق سورة الأعلى هل الفجر بلد شمس ليل وضحى شرح تين اقرأ قدرا ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിലായി നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ രണ്ട് പേര് ബൈന زلزل عاد قارئ التعزه وفيل وقرا بين سورة البينة زلزلة سورة الزلزلة عاد سورة العاديان قاري سورة القاري تا سورة التقاصر عس سورة العسر هم سورة الهمضة فيل سورة الفيل قرا سورة القريش انظري بين زلزل عاد قارئ التعزه وفيل وقرا ان شاء الله امر هفل كلاس سوره المطففين 20 ആയത്ത് വരെയാണ് പഠിച്ചത്. ആദ്യം അതൊന്ന് ഓതി നോക്കിയതിനു ശേഷം പുതിയ പാഠമായി 10 ആയത്ത് എടുക്കും. നമുക്ക് അരജുസ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി 3 സൂറത്താണ്, 2.5 പേജേ ബാക്കിയുള്ളൂ. അരജുസ് ആയതിനു ശേഷം ഒരാവർത്തി എല്ലാവരും സൂറത്ത് നബ മുതൽ സബ്ബിസ്മ വരെ നിങ്ങളുടെ വീട്ടിൽ അറിയുന്നവർക്ക് ഓത്തറിയുന്നവർക്ക് ഓതി കൊടുക്കണം. അരജുസ് ആയ സന്തോഷം വീട്ടിൽ വീട്ടുകാരോട് അറിയിക്കണം. അവരിൽ നിന്ന് നല്ല സമ്മാനങ്ങൾ വാങ്ങണം. ഇൻഷാല്ലാ അങ്ങനെ പടിപടിയായി നമുക്ക് എത്രയാണോ പറ്റുന്നത് അത്ര പഠിക്കാം ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂറത്തുൽ മുത്തഫിഫീൻ, ആദ്യം സൂറത്തുൽ മുത്തഫിഫീൻ തുടക്കം മുതൽ 20 ആയത്ത് വരെ ഓതും. അതിന് ശേഷം പുതിയ 10 ആയത്ത് എടുക്കും ഇൻഷാല്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم ويل للمطففين ഓതുന്ന സമയത്ത് കാണാതെ ഓതുക. 20 ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം വരെ കാണാതെ ഓതുക. അതിനുശേഷം പുതിയ പാഠം എടുക്കുന്ന സമയത്ത് മാത്രം ഖുർആൻ നോക്കുക. بسم الله الرحمن الرحيم ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس
റബ്ബിൽ ആലമീൻ കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ വമാ അദ്രാക മാ സിജ്ജീൻ കിതാബും മർഖൂം വൈലു യൗമഇദിൽ الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصالوا الجحيم ثم يقال هذا الذي كنتم به تكذبون كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم ഇത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇനി 10 ആയത്ത് കൂടി പുതിയ പാഠം എടുക്കും. നന്നായി കൈവച്ച് ശ്രദ്ധിക്കുക. بسم الله الرحمن الرحيم يشهد المقربون إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عين يشرب بها المقربون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون ഇത് വരെയാണ്. ഇൻഷാല്ലാ ഒരു പ്രാവശ്യം കൂടി. بسم الله الرحمن الرحيم يشهد المقربون إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عين يشرب بها المقربون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون نبض آية ورد. ഇൻഷാല്ലാ നന്നായി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിന് വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും ഖുർആനിൻ്റെ അഹ്ലുകാരായി ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കെ മരണപ്പെടുന്ന മുത്തഖികളിൽ നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇൻഷാല്ലാ നമ്മൾ ചരിത്രം പറഞ്ഞു വെച്ചത് ഫക്കീറിന് മൻസൂർ ചക്രവർത്തി കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കുകയും അങ്ങനെ ജനങ്ങൾക്ക് മുമ്പാകെ നിക്കാഹ് കഴിക്കുകയും നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം
പ്രാർത്ഥനയുടെ സമയത്ത് പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഭയങ്കര ബഹളമുണ്ടാവുകയും ആ ഭാഗത്തേക്ക് മൻസൂർ ചക്രവർത്തിയും ജനങ്ങളുമൊക്കെ ഓടിപ്പോയി. അപ്പൊ അവിടെ കല്യാണത്തിൻ്റെ കല്യാണ പന്തലൊക്കെ പൊടിയായി, കസേരകളും ടേബിളുകളും ഒക്കെ താറുമാറായി കിടക്കുകയാണ്. അങ്ങനെ രാജാവൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയാതെ പരിഭ്രാന്തിയോടെ ഓടുന്ന ജനങ്ങളിൽ നിന്ന് സഫിയുടെ കൂട്ടുകാരിയെ രാജാവ് വിളിച്ചു. അവളോട് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നത്? അപ്പൊ അവൾ വെപ്രാളത്തോടുകൂടി രാജാവിനോട് പറഞ്ഞു തീർത്തു, രാജാവേ, ഞങ്ങൾ സഫിയെ അണിഞ്ഞൊരുക്കി കല്യാണ പന്തലിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വലിയ പാമ്പ് പ്രത്യക്ഷപ്പെടുകയും സഫിയെ അത് കടിക്കുകയും ചെയ്തു. ഉടനടി രാജാവ് സഫിയ കിടക്കുന്ന ഭാഗത്തേക്ക് ഓടിപ്പോയി. വെളുത്ത നല്ല സുന്ദരിയായ സഫിയ നീലം കയറിയിരിക്കുന്നു. രാജാവ് ഉടൻ തന്നെ വൈദ്യന്മാരെ വിളിച്ചു, അവരോട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അവരൊക്കെ വിധി പറഞ്ഞു, രാജാവേ, സഫിയ മരണപ്പെട്ടിരിക്കുന്നു. അണിഞ്ഞൊരുങ്ങി മണിയറയിലേക്ക് പോകേണ്ട സഫിയ മണ്ണറയിലേക്ക് പോവുകയാണ്. രാജാവ് വളരെയേറെ വേദനയോടുകൂടി സഫിയയുടെ ജനാസയ്ക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകി. അങ്ങനെ സഫിയയുടെ ജനാസ ഖബറിലേക്ക് മറവ് ചെയ്യാൻ വേണ്ടി ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഒരറ്റത്ത് നമ്മുടെ ഫക്കീർ പിടിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗം ഡമസ്കസിലെ രാജാകുമാരനും പിടിച്ച് സഫിയയുടെ ജനാസ ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ ഖബറിസ്ഥാനിൽ സഫിയയുടെ ജനാസ മയ്യത്ത് താഴ്ത്തി വെക്കുകയും മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ, ഈ മണ്ണിൽ നിന്നാണ് നിന്റെ ജനനം, ഈ മണ്ണിലേക്ക് തന്നെയാണ് നിന്റെ മടക്കവും, ഈ മണ്ണിൽ നിന്ന് നീ പുനർജനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ജനങ്ങളും ഓരോ മനുഷ്യരും സഫിയയുടെ ഖബറിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടുകയാണ്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി. വളരെയേറെ ദുഃഖത്തോടുകൂടി ഈ ഫക്കീർ അടുത്തുള്ള പള്ളിയിൽ പോയി ഇരുന്നു. അങ്ങനെ രാത്രിയായ സമയത്ത് ഇദ്ദേഹത്തിന് വിഷമം അടക്കാൻ പറ്റുന്നില്ല. രാത്രിയായപ്പോൾ ഇദ്ദേഹം സഫിയെ കിടക്കുന്ന സഫിയെ മറവ് ചെയ്ത ഖബറിസ്ഥാനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അങ്ങനെ അവിടെ ഇവിടെയും അന്വേഷിച്ച് സഫിയയുടെ ഖബറിനെ തെരഞ്ഞു പിടിക്കുകയും ആ ഖബറിൻ്റെ മീസാനിലേക്ക് തലയടിച്ച് ഈ ഫക്കീർ ഒരുപാട് കരയുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ വിഷമം തീരുന്നില്ല. ഇദ്ദേഹം അവസാനം സഫിയയുടെ ഖബർ മാന്തുകയാണ്. അങ്ങനെ ഖബർ മാന്തി ഏകദേശം സഫിയയെ എത്താനായ സമയത്ത് ഇദ്ദേഹത്തിന് വല്ലാത്ത ആവേശമുണ്ടായി. അങ്ങനെ പെട്ടെന്ന് മണ്ണൊക്കെ വാരി ഇദ്ദേഹം ആകെ മുഷിഞ്ഞു. ചളിയിൽ കുളിച്ച ഈ ഫക്കീർ എം സഫിയെ വാരിയെടുത്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് പൊട്ടിക്കരഞ്ഞു. സഫിയുടെ കഫമുടി നീക്കുകയും മുഖത്തേക്ക് ചുംബിച്ചുകൊണ്ട് സഫിയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം കരഞ്ഞു. അതിനിടെ ആരൊക്കെയോ ആ ഭാഗത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കുകയുണ്ടായി. ഫക്കീർ ആകെ വിറച്ചു. ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? രാജാക്കുമാരിയുടെ ഖബർ മാന്തിയിരിക്കുന്നു. ഇതെങ്ങാനും രാജാവ് അറിഞ്ഞാൽ അടുത്ത ദിവസം എൻ്റെ ഖബറായിരിക്കും മാന്തേണ്ടി വരിക. ഈ ഫക്കീർ ആകെ ഭയന്നു വിറച്ചു. ഇദ്ദേഹം സഫിയെ അവിടെ തന്നെ കിടത്തുകയും ഒരു ഭാഗത്ത് മാറി നിൽക്കുകയും ചെയ്തു. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം ഖുർആൻ മനഃപാഠമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.